ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LPUP എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് പ്രകാശം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫിസിക്സിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക, കാരണം ഒരു ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് മിസ് ചെയ്യാനില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറമേത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ചുവപ്പ്, മഞ്ഞ, പച്ച, വയലറ്റ്. ഉത്തരം വയലറ്റ് ആണ്. ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറമേതാണ്? വയലറ്റ്. അടുത്ത ചോദ്യം, ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് CV രാമൻ, ലോർഡ് റെയ്ലി, ലിയോൺ ഫുക്കാൾട്ട്, ആൽബർട്ട് എ മെക്കൽസൺ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ B ആണ്, ലോർഡ് റെയ്ലി. ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോർഡ് റെയ്ലി. അടുത്ത ചോദ്യം, മഴവില്ലിൽ ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് എത്ര? ഓപ്ഷൻസ് 4.80, 41.80, 42.70, 44.70. ഉത്തരം ഏതാണ്? 42.70. മഴവില്ലിൽ ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് 42.70. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം എന്ത്? ഓപ്ഷൻസ് കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. ഉത്തരം ഏതായിരിക്കും? ഉത്തരം പച്ചയാണ്. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറമെന്താണ്? പച്ച. അടുത്ത ചോദ്യം, നീലയോട് ഏത് നിറം ചേർത്താലാണ് ധവളപ്രകാശം ലഭിക്കുക? നീലയോട് ഏത് നിറം ചേർത്താലാണ് ധവളപ്രകാശം ലഭിക്കുക? ഓപ്ഷൻസ് പച്ച, മഞ്ഞ, ചുവപ്പ്, നീല. ഉത്തരം ഏതാണ്? ഉത്തരം മഞ്ഞയാണ്. നീലയോട് ഏത് നിറം ചേർത്താലാണ് ധവളപ്രകാശം ലഭിക്കുക? മഞ്ഞ നിറം ചേർത്താലാണ്. അടുത്ത ചോദ്യം, കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശ കിരണം ഏത്? ഓപ്ഷൻസ് ഇൻഫ്രാറെഡ് കിരണം, അൾട്രാ വയലറ്റ് കിരണം, എക്സ്റേ, ലേസർ. ഏതാണ് ഉത്തരം? അൾട്രാ വയലറ്റ് കിരണമാണ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശ കിരണം ഏതാണ്? അൾട്രാ വയലറ്റ് കിരണം. അടുത്ത ചോദ്യം, റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. CV രാമൻ, JC ബോസ്, ECG സുദർശൻ, റോമർ. ഉത്തരം ഏതാണ്? ഉത്തരം JC ബോസ്. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? JC ബോസ്. എക്സ്റേ കടന്നുപോകാത്ത ഏക ലോഹം ഏത്? ഓപ്ഷൻസ് ചെമ്പ്, സ്വർണം, ഇരുമ്പ്, EM. ഏതാണ് ഉത്തരം? ഉത്തരം EM ആണ്. എക്സ്റേ കടന്നുപോകാത്ത ഏക ലോഹം ഏതാണ്? EM. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എത്രയാണ്? സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻസ് 1.3 സെക്കൻഡ്, 500 സെക്കൻഡ്, 9.8 സെക്കൻഡ്, 6 സെക്കൻഡ്. ഉത്തരം എത്രയാണ്? ഉത്തരം 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം എത്രയാണ്? 500 സെക്കൻഡ്. അടുത്ത ചോദ്യം, പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആര്? പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആര്? ഓപ്ഷൻസ് ലിയോൺ ഫുക്കാൾട്ട്, അഗസ്റ്റിൻ ഫ്രെനൽ, ആൽബർട്ട് എ മെക്കൽസൺ, ലോർഡ് റെയ്ലി. ഉത്തരം ഏതാണ്? ഉത്തരം അഗസ്റ്റിൻ ഫ്രെനൽ. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? അഗസ്റ്റിൻ ഫ്രെനൽ. അടുത്ത ചോദ്യം, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത്? പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത്? ഓപ്ഷൻസ് ശൂന്യത, ജലം, വജ്രം, വായു. ഉത്തരം ഏതാണ്? ഉത്തരം വജ്രമാണ്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രം. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏത്? ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏത്? ഓപ്ഷൻസ് ഹൈഡ്രജൻ, ഫോസ്ഫറസ്, സോഡിയം, നിയോൺ. ഉത്തരം ഏതാണ്? ഫോസ്ഫറസ് ആണ്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ്. അടുത്ത ചോദ്യം, പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്ത്? പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്ത്?
ഓപ്ഷൻസ് ആങ്സ്ട്രം, കാൻഡല, പാർസെക്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഉത്തരം ഏതാണ്? ഉത്തരം ആങ്സ്ട്രം ആണ്. പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആങ്സ്ട്രം. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് എത്ര ഡിഗ്രിയാണ്? ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻസ് 1 ഡിഗ്രി, 1.33 ഡിഗ്രി, 48.6 ഡിഗ്രി, 6.48 ഡിഗ്രി. ഉത്തരം ഏതാണ്? ഉത്തരം 48.6 ഡിഗ്രി. ജലത്തിൻ്റെ കോണളവ് എത്രയാണ്, ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ്? 48.6 ഡിഗ്രി. അടുത്ത ചോദ്യം, വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏത്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏത്? ഓപ്ഷൻസ് പ്രതിഫലനം, അപവർത്തനം, വിഭംഗനം, പൂർണ്ണാന്തരിക പ്രതിഫലനം. ഉത്തരം ഏതാണ്? ഉത്തരം പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ഓപ്ഷൻസ് ഏതാണ്? ലിയോൺ ഫുക്കാൾട്ട്, അഗസ്റ്റിൻ ഫ്രണൽ, നരീന്ദർ സിംഗ് കപാനി, ലോർഡ് റെയ്ലി. ഉത്തരം ഏതാണ്? ഉത്തരം നരീന്ദർ സിംഗ് കപാനി. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നരീന്ദർ സിംഗ് കപാനി. അടുത്ത ചോദ്യം, സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം ഏത്? ഓപ്ഷൻസ് പ്രതിഫലനം, അപവർത്തനം, വിഭംഗനം, വിസരണം. ഏതാണ് ഉത്തരം? വിഭംഗനമാണ്. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം ഏതാണ്? വിഭംഗനം. പ്രകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വരാനിരിക്കുന്ന LPUP എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.